നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കൊച്ചിയിൽ എത്തി. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ദ്രൗപദി മുർമു സന്ദർശിച്ചു. നാവികസേനയുടെ ഏക സായുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ് കളർ അവാർഡ് അല്പസമയത്തിനകം സമ്മാനിക്കും. രാഷ്ട്രപതി നാളെ തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പൌരസ്വീകരണത്തിലും ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കും. March 18 കന്യാകുമാരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി തിരികെ എത്തിയ ശേഷം ഉച്ചയ്ക്ക് ലക്ഷദ്വീപിലേക്ക് പോകും. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം 21 ഉച്ചയ്ക്ക് കേരളത്തിൽ മടങ്ങിയെത്തും. തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. രാഷ്ട്രപതി നാളെ അമൃതാനന്ദമയി മഠം സന്ദർശിക്കും. രാവിലെ 9:50 മഠത്തിൽ എത്തുന്ന രാഷ്ട്രപതി 10:30 മടങ്ങും. രാഷ്ട്രപതിയുടേത് സ്വകാര്യ സന്ദർശനമാണെന്ന് മഠം അധികൃതർ വ്യക്തമാക്കി. നിയമസഭാ സമുച്ചയത്തിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഭരണ പ്രതിപക്ഷ MLA മാർക്കെതിരെ കേസെടുത്തു. പോലീസ് ഭരണപക്ഷത്തെ സച്ചിൻ ദേവിനും HSലാമിനും എതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തത്. വാച്ച് ആൻഡ് വാർഡിന്റെ പരാതിയിൽ 5 പ്രതിപക്ഷ MLA മാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. ഭരണ പ്രതിപക്ഷ പോരിൽ സമവായം തേടി സ്പീക്കർ വിളിച്ച് സർവകക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നിലപാടുകളിൽ ഇരുപക്ഷവും ഉറച്ചു നിന്നതോടെ സമവായ ചർച്ച അലസി പിരിഞ്ഞു. പിന്നാലെ സഭയ്ക്ക് ഉള്ളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ സഭ ഇന്നും സ്തംഭിച്ചു. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന പ്രതിപക്ഷമല്ല കേരളത്തിലേത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിക്ക് പഠിക്കുന്നു എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മോദിക്കും മേലെയാണ് മുഖ്യമന്ത്രി. ഡെപ്യൂട്ടി ചീഫ് മാർഷൽ അടുത്ത ഓസ്കാർ അവാർഡ് നൽകണമെന്നും CPIM ഗുഡ്ഡയെപ്പോലെയാണ് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി ചീഫ് മാർഷൽ പെരുമാറിയത് എന്നും സതീശൻ. പ്രതിപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും കലാപത്തിന് ശ്രമിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ. സഭ ഗില്ലറ്റിൻ ചെയ്യില്ല. മുഖ്യമന്ത്രി സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷം സമാന്തര സഭ നടത്തിയത് വളരെ മോശമെന്നും K രാധാകൃഷ്ണൻ. വാക്പോര് തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി PA മുഹമ്മദ് റിയാസും. സ്വപ്ന സുരേഷ് കുടുംബാംഗങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്ത ആളുടെ നട്ടെല്ലാണ് വാഴപ്പിണ്ടിയാണോ വാഴനാരാണോ എന്ന് പരിശോധിക്കേണ്ടത് എന്നും സതീശൻ. MLA ആയ താൻ 25 വർഷം പിന്നിടുകയാണ്. റിയാസിനെ പോലെ ആദ്യ തവണ MLA ആയപ്പോൾ തന്നെ മന്ത്രിയാകാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. മന്ത്രിയാകാൻ പെട്ടെന്ന് യോഗം കിട്ടിയതിന്റെ പരിഭ്രമം കൊണ്ടാകും റിയാസ് ഇതൊക്കെ പറയുന്നത് എന്നും സതീശൻ പരിഹസിച്ചു. നാല് MLAമാരുടെ മാത്രം പിന്തുണയിൽ പ്രതിപക്ഷ നേതാവായ ആളാണ് VD സതീശൻ എന്നത് അങ്ങാടിപ്പാട്ടാണെന്ന് മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് MLAമാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ മുൻ പ്രതിപക്ഷ നേതാവിന് ആയിരുന്നു. എന്നിട്ട് പ്രതിപക്ഷ നേതാവാകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് സതീശൻ. പേരിനു വേണ്ടി BJPക്കെതിരെ ഫോട്ടോഷൂട്ട് സമരം നടത്തിയിട്ട് കാര്യമില്ലെന്നും സമരം ചെയ്ത പത്രക്കട്ടിംഗ് കാണിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഗതികേടാണ് എന്നും റിയാസ് പരിഹസിച്ചു. സ്വന്തം നട്ടെല്ലും മുഖ്യമന്ത്രിയുടെ നട്ടെല്ലും സ്വപ്നയ്ക്കും മോദിക്കും റിയാസ് പണയം വെച്ചിരിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ. കിച്ചൻ ക്യാബിനറ്റിന്റെ ആനുകൂല്യം നേടിയല്ല VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലിന് ബലമില്ലെന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. റിയാസിന്റെ പണിയെടുത്താൽ മതിയെന്നും ഷാഫി പറമ്പിൽ. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കോലം കത്തിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ വടിയെറിഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു.
മാധ്യമപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മീഡിയ വൺ ക്യാമറാമാൻ സാദിഖ് പാറക്കലിന് മർദ്ദനമേറ്റു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അപലപിച്ചു. നിയമസഭയ്ക്ക് മുന്നിലെ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കുറ്റക്കാരായവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് സാനു ജോർജ് തോമസും സെക്രട്ടറി അനുപമ ജി നായരും ആവശ്യപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് KUWJ. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. വാഴപ്പിണ്ടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും സ്പീക്കർ AN ശംസീറിന്റെയും കോലം ഏന്തിയായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മുഖ്യമന്ത്രി ചെറ്റയും നീചമനസ്സിന് ഉടമയുമാണ്. MV ഗോവിന്ദൻ കളങ്കിതനല്ല. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തത്. കേസ് കൊടുക്കാനുള്ള ധൈര്യം മറ്റുള്ളവർക്കുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മാനനഷ്ട നോട്ടീസ് തള്ളി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മാപ്പു പറയാൻ തയ്യാറല്ലെന്നും സ്വപ്ന. അതേസമയം കേസുമായി മുന്നോട്ടു പോകുമെന്ന് MV ഗോവിന്ദൻ. പോലീസിനെതിരെ ഭീഷണിയുമായി KPCC പ്രസിഡന്റ് കെ സുധാകരനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും. കൊച്ചി കമ്മീഷണറെ ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്നും തുക്കട പോലീസിനെ കാണിച്ച ഭയപ്പെടുത്തേണ്ട എന്നും സുധാകരൻ. UDF സമരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും പോലീസിന്റെ കാല് തല്ലിയൊടിക്കും എന്നുമായിരുന്നു ഷിയാസിന്റെ ഭീഷണി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കൊച്ചി കോർപ്പറേഷൻ ഉപരോധിച്ചു. ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞു. ബസിലേക്ക് ഓടിക്കറിയ ആൾക്ക് നേരെ കുപ്പിയെറിയുകയും ചെയ്തു. ഞെളിയൻ പറമ്പ് വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡുമായി UDF BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. ബ്രഹ്മപുരത്തെ ഹീറോകൾക്ക് നാടിന്റെ ആദരം. ഫയർഫോഴ്സ് ജീവനക്കാരെയും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. നിസ്വാർത്ഥ സേവനത്തിന്റെ യഥാർത്ഥ മാതൃകയാണ് ഉദ്യോഗസ്ഥനെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ബെറ്റർ കൊച്ചിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫയർഫോഴ്സ് മേധാവി B സന്ധ്യ, സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം കടിനും കുളത്ത് തോക്കും മാരകായുധങ്ങളുമായി ഗുണ്ടാ സംഘത്തിലെ രണ്ടു പേർ പിടിയിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വർക്കല സ്വദേശി ഷാഹുൽ ഹമീദ്, കണിയാപുരം സ്വദേശി മനാൽ എന്നിവരാണ് പിടിയിലായത്. ചാന്നാങ്കര അണക്കപ്പിള്ള പാലത്തിന് സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇടുക്കി കുമളിക്ക് സമീപം 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി പ്രസവിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. വീട്ടിൽ വെച്ചാണ് പ്രസവം നടന്നത്. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുമളി പോലീസ് എത്തി അമ്മയെയും കുഞ്ഞിനെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത സഹപാഠിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങി. കോഴിക്കോട് ജില്ലയുടെ 43-ാമത് കളക്ടറായി A ഗീത ചുമതലയേറ്റു. വയനാട്ടിൽ നിന്നാണ് ഗീത സ്ഥലം മാറിയെത്തിയത്. ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്ന് കളക്ടർ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും കളക്ടർ. ഇടുക്കി പൂപ്പാറയിൽ വാഹനാപകടത്തിൽ അച്ഛനും മകൾക്കും പരിക്കേറ്റു. പൂപ്പാറ മുള്ളംതണ്ട് സ്വദേശി രാജേഷിനും 2-ഉം 3-ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. രാവിലെ 10:30 സംഭവം. റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇവരെ നിയന്ത്രണം വിട്ടെത്തിയ ഓട്ടോറിക്ഷ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മൂവരെയും പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. പൂപ്പാറ തലക്കുളത്ത് ചരക്ക് ലോറിക്ക് നേരെയാണ് ആന ആക്രമണം നടത്തിയത്. മൂന്നാറിലേക്ക് പലചരക്ക് സാധനങ്ങളുമായി എത്തിയതായിരുന്നു ലോറി. ആനയെ കണ്ടതിനെ തുടർന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഇടുക്കി ഉപ്പുതറയിൽ കുഞ്ഞ് മരിച്ചതിൽ മനം നൊന്ത്. അമ്മയും മകനും ജീവനൊടുക്കി. ഉപ്പുതറ കൈത
പാൽ സ്വദേശി ലിജി, മകൻ ബെൻ ടോം എന്നിവരാണ് മരിച്ചത്. ലിജിയുടെ 28 ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. മലപ്പുറം വണ്ടൂരിൽ വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തിരുവാലി, വണ്ടൂർ, മമ്പാട് പഞ്ചായത്തുകളിലാണ് നാശനഷ്ടം ഏറെയുണ്ടായത്. വിളവെടുപ്പിന് ഒരു മാസം ബാക്കി നിൽക്കെയാണ് കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിച്ചത്. കോട്ടയം വടവാതൂർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീരുമാനമായി. കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മാലിന്യം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയും വിജയപുരം പഞ്ചായത്തും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന തർക്ക പരിഹാര യോഗത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനമായത്. ആദ്യഘട്ടം 31 March പൂർത്തിയാക്കും. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ കലശം വരവിൽ പി ജയരാജന്റെ ചിത്രവും, കതിരൂർ പാട്ട്യനഗറിലെ കലാശത്തിലാണ് പി ജയരാജന്റെ ചിത്രവും ഉൾപ്പെടുത്തിയത്. സംഭവത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു. വിശ്വാസം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് എം വി ജയരാജൻ പ്രതികരിച്ചു. KSRTCയിൽ ശമ്പള പ്രതിസന്ധി തുടരുകയാണ്. സർക്കാർ സഹായം വൈകുന്നതിനാൽ ഇന്ധനത്തിനുള്ള തുകയെടുത്ത് രണ്ടാംഗഡ് ശമ്പളം നൽകാനാണ് മാനേജ്മെന്റിന്റെ നീക്കം. രണ്ടാംഗഡ് ശമ്പളം നൽകാൻ സർക്കാർ നിലവിൽ അനുവദിച്ച ധനസഹായം മതിയാകില്ലെന്ന നിലപാടിലാണ് KSRTC. 30 crore ധനവകുപ്പ് അനുവദിച്ചത്. 40 crore കൂടി ഇനി ലഭിക്കാനുണ്ട്. ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം സമരപരിപാടികൾ തീരുമാനിക്കുമെന്ന് CITU അറിയിച്ചു. മറ്റന്നാളാണ് ചർച്ച. ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം യുവതിയുടെ ജീവൻ തുലാസിൽ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സർജിക്കൽ മൊപ്പും സൂചിയും നൂലും യുവതിയുടെ വയറിനുള്ളിൽ കുടുങ്ങി. ജീവൻ തന്നെ അപകടത്തിലായതോടെ എഴുകോൺ ESI ആശുപത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ചിഞ്ചു രാജിന്റെ കുടുംബം. കരിപ്പൂരിൽ കസ്റ്റംസിന്റെ സ്വർണ്ണവേട്ട. രണ്ടു പേരിൽ നിന്നായി 1 crore സ്വർണം പിടിച്ചെടുത്തു. 2 kg സ്വർണമാണ് പിടികൂടിയത്. താമരശ്ശേരി സ്വദേശിയായ രായരുകണ്ടി റാഷിക്കിൽ നിന്നും അരീക്കോട് സ്വദേശിയായ പാമ്പോടൻ മുനീറിൽ നിന്നുമാണ് സ്വർണം പിടിച്ചെടുത്തത്. കരിപ്പൂരിൽ രേഖകൾ ഇല്ലാതെ കടത്താൻ ശ്രമിച്ച 8 lakh rupees വിദേശ കറൻസി കസ്റ്റംസ് പിടികൂടി. സ്പൈസ് ജെറ്റ് എയർലൈൻസ് വിമാനത്തിൽ ദുബായിലേക്ക് പോകാനെത്തിയ വടകര സ്വദേശിയായ മാദലൻ സെൽബിർ ആണ് കറൻസിയുമായി പിടിയിലായത്. ബാഗിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ പറയുന്നില്ല. 4 mantris തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. നാളെ സഭയിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ. 2 days കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കൊച്ചിയിലെത്തി. നാവികസേനയുടെ ഏക സായുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡൻസ് കളർ അവാർഡ് അല്പസമയത്തിനകം സമ്മാനിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഇപ്പോൾ പ്രസിഡന്റ് എന്തെല്ലാം ചടങ്ങുകളിൽ പങ്കെടുത്തു, ഇനി എന്തൊക്കെയാണ് ശേഷിക്കുന്നത്? രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ എത്തിയിട്ടുള്ളത്. വിവിധ ഔദ്യോഗിക ചടങ്ങുകൾക്കൊപ്പം സ്വകാര്യ ചടങ്ങിലും ദ്രൗപദി മുർമു എത്തുന്നുണ്ട്. പ്രസിഡന്റായതിനു ശേഷം ആദ്യമായാണ് ദ്രൗപദി മുർമു കേരളത്തിൽ എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്നാണ് ദ്രൗപദി മുർമുവിനെ കേരളത്തിലെ ഔദ്യോഗികമായി സ്വീകരിച്ചത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഇപ്പോൾ എന്ത് ചടങ്ങിലാണ് രാഷ്ട്രപതി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്?
അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടേക്ക് എത്തിച്ചേരും. INS ദ്രോണാചാര്യയിലാണ് ദ്രൗപദി മുർമുവിന്റെ അടുത്ത ചടങ്ങ്. അല്പസമയം മുമ്പാണ് അവർ INS വിക്രാന്ത് സന്ദർശിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച INS വിക്രാന്തിൽ ആദ്യമായിട്ടാണ് ദ്രൗപദി മുർമു സന്ദർശനം നടത്തുന്നത്. ഏതായാലും രാഷ്ട്രപതിയുടെ പരിപാടിക്ക് വേണ്ടി, ഈ ചടങ്ങിന് വേണ്ടി മുഖ്യ അതിഥികളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ, വൈസ് അഡ്മിറൽ ഹംബി ഹോളി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം, ഏതാണ്ട് 4:45 കൂടിയാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇവിടേക്ക് എത്തിച്ചേരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ ഇവിടെ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കും. പ്രധാനമായും നാവികസേനയുടെ ഏക സായുധ സേനാ കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡൻസ് കളർ അവാർഡ് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രപതി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഒരു സായുധ സേനാ യൂണിറ്റിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ഈ പ്രസിഡൻസ് കളർ അവാർഡ്. അത് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രപതി എത്തിച്ചേരുക. അത് നിർവഹിച്ച് ഈ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷം രാഷ്ട്രപതി ഇവിടെ നിന്ന് മടങ്ങും. ഏതായാലും തിരുവനന്തപുരത്തേക്കാണ് ഇന്ന് മടങ്ങുക. ഉച്ചയ്ക്ക് 1:30 രാഷ്ട്രപതി 3 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിയത്. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ ദ്രൗപദി മുർമുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഹെലികോപ്റ്ററിൽ INS ഗരുഡയിലെത്തുകയും തുടർന്ന് INS വിക്രാന്ത് സന്ദർശിക്കുകയും ചെയ്യുകയായിരുന്നു. എത്തിയിരിക്കുന്നു. രാഷ്ട്രപതിയായതിനു ശേഷം ആദ്യമായാണ് ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത്. ഇപ്പോൾ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരമോന്നത സൈനിക ബഹുമതി എന്ന നിലയിലുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. All spectators are requested to rise on the arrival of the Honorable President. Please note that rush to salute will be accorded to the President with the national anthem played by the band. വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന പി ടി ചാക്കോയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരത്തിന് മലയാള മനോരമ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സുജിത് നായർ അർഹനായി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവന, മനോരമ ഓൺലൈനിലെ ക്രോസ് ഫയർ അഭിമുഖ പരമ്പര എന്നിവ കണക്കിലെടുത്താണ് അവാർഡ്. പി ടി ചാക്കോയുടെ ചരമവാർഷികത്തോട് അനുബന്ധിച്ച് 19 കലഞ്ഞൂരിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം മലയങ്കീഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി മറ്റന്നാൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മലയങ്കീഴ്, വിളവൂർക്കൽ, മാറനെല്ലൂർ, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രാദേശിക അവധി. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ വി കെ കൃഷ്ണദാസും ബോർഡ് അംഗങ്ങളും സീനിയർ റെയിൽവേ ഉദ്യോഗസ്ഥരും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം വിലയിരുത്തി. ഭിന്നശേഷിക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൂടുതൽ മാറ്റങ്ങൾ സ്റ്റേഷനിൽ വരുത്തുമെന്ന് സംഘം അറിയിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന പവർ ഇലക്ട്രിക് വീൽ ചെയർ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. പ്രസിഡന്റ് എം കെ ഷിഫീക്ക ആണ് ഇലക്ട്രിക് വീൽ ചെയർ വിതരണം നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായിരുന്നു. മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരി തെക്കേ സിറ്റിയിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ തൈക്കാട്ടുകുളം നാടിന് സമർപ്പിച്ചു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു. 2 ഘട്ടങ്ങളിലായി 8.3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. മലപ്പുറം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി ലോൺ മേള സംഘടിപ്പിച്ചു.
ലോൺ മേള നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നോക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റീറ്റന്റ് എമിഗ്രന്റ് പദ്ധതി പ്രകാരമാണ് മേള. അയൽവാസിയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കാസർഗോഡ് യുവാവ് അറസ്റ്റിൽ. മാങ്ങാട് കൂളിക്കുന്ന് എം എ ക്വാർട്ടേഴ്സിലെ സുരേഷിനെ ആക്രമിച്ച കേസിലാണ് അയൽവാസിയായ എം ഇബ്രാഹിമിനെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിൽ ആയിരുന്ന ഇബ്രാഹിം ക്വാർട്ടേഴ്സിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം.